Hi my dear friends, welcome back to Hansa's Vlogs and Craft. Hi dear, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തേങ്ങാ പീര കൊണ്ട് ഒരു അടിപൊളി സ്വീറ്റ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി കുറച്ച് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാപ്പീരയും എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തേങ്ങാപ്പീര ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ഈ കണ്ടൻസ് മിൽക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് ഇത് ഒരു ചെറിയൊരു ബോൾസുകളാക്കി മാറ്റാം. കണ്ടൻസ് മിൽക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തതിനു ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നമുക്കൊരു മാവ് പരുവത്തിലാണ് കിട്ടേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 ഡ്രോപ്സ് സ്ട്രോബെറി എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് കൂടരുത്, കൂടാൻ പാടില്ല. കൂടിക്കഴിഞ്ഞതിൽ നല്ല ടേസ്റ്റ് വ്യത്യാസം വരും. അല്പം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കതൊന്ന് ഫ്രിഡ്ജിലിട്ട് മാറ്റാം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലിട്ട് മാറ്റാം. കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചെറിയ ബോൾസുകളാക്കി മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ബോൾസുകളാക്കാം. നമുക്ക് ഇനി ഇത് സെർവ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും. പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയൊരു സ്വീറ്റ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് എനേബിൾ ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല വീഡിയോ ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.